നമസ്കാരം. സിബിമലയിൽ സംവിധാനം ചെയ്ത് 1998 പുറത്തിറങ്ങിയ സമ്മർ ഇൻ ബദൽഹേം എന്ന സൂപ്പർഹിറ്റ് സിനിമയിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച ഡെന്നിസ് എന്ന കഥാപാത്രം ചിത്രത്തിലെ നായികയായ മഞ്ജുവാരിയോട് സിനിമയിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു രംഗത്ത് ഒരു സംഭാഷണ ശകലം പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്. മാന്ത്രിക വിദ്യ കൊണ്ട് രാജ്കുമാരനായി മാറിയ തെണ്ടി ചെറുക്കന്റെ കഥ ഒരു മുത്തശ്ശി കഥ പോലെ വിചിത്രം. വേദനിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്ത ആ കാലം പണ്ടേ പോയി. ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് ആരെയും വേദനിപ്പിക്കാതിരിക്കാനാണ്, കഴിയുമെങ്കിൽ ആർക്കെങ്കിലും നന്മകൾ ചെയ്യാനാണ്, ആരെങ്കിലും സ്നേഹിക്കാനാണ്. ഇന്ന് എനിക്കത് കഴിയുന്നുമുണ്ട്. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് ജീവിതത്തെ സ്നേഹിക്കാൻ അവകാശമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഒന്നുറപ്പാണ്, കൂടുതൽ വാശിയോടെ കൂടുതൽ തീവ്രതയോടെ ജീവിതത്തെ സമീപിക്കാൻ കഴിയുന്നത് അവർക്കായിരിക്കും. രവിവർമ്മൻ എന്ന തമിഴ്നാട്ടുകാരൻ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. രവിവർമ്മനെ അറിയാത്തവർക്കായി, ആരാണ് രവിവർമ്മൻ? തമിഴ്നാട്ടിലെ തഞ്ചാവൂർ സ്വദേശി, ഭാഷാഭേദമന്യേ എന്ന ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഛായാഗ്രാഹകരിൽ ഒരാൾ. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ സിനിമകളിലെ നിരവധി സൂപ്പർഹിറ്റ് സിനിമകൾക്കായി ക്യാമറ ചലിപ്പിച്ചയാൾ. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഇതിഹാസ സംവിധായകരായ മണിരത്നത്തിന്റെയും ശങ്കറിന്റെയും ഏറ്റവും പ്രിയപ്പെട്ട ക്യാമറമാരിൽ ഒരാൾ, അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ, ചെറിയ കാലയളവിൽ നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഛായാഗ്രാഹകൻ. 23rd EMI ഫ്രാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഛായാഗ്രഹകനുള്ള പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. കൂടാതെ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച ഛായാഗ്രഹകനുള്ള പുരസ്കാരം, ഫിലിം ഫെയർ, വിഘടൻ, അങ്ങനെ നിരവധി വിജയ് അവാർഡ്സ് എന്നിങ്ങനെ എണ്ണമറ്റ അംഗീകാരങ്ങളും വേറെയും. രവിവർമ്മൻ ഛായാഗ്രഹണം നിർവഹിച്ച ഏതാനും സിനിമകൾ കൂടി നിങ്ങളുടെ അറിവിലേക്കായി പരിചയപ്പെടുത്താം. ദശാവതാരം, മിഷൻ മംഗൾ, അന്യൻ, തമാശ, വല്യേട്ടൻ, വേട്ടയാട് വിളയാട്, ഓട്ടോഗ്രാഫ്, ബദ്രിനാഥ്. ഇന്ത്യൻ സിനിമയുടെ നക്ഷത്രനബസിൽ ഇന്ന് തന്റേതായ ഒരു ഇടം ഉറപ്പിച്ച രവിവർമ്മനെ പറയാനുള്ള കഥ പക്ഷേ ആരെയും അമ്പരപ്പെടുത്തുന്ന ഒന്നാണ്. അയാൾ കടന്നു വന്ന വഴി ആരെയും അത്ഭുതപ്പെടുത്തും. കാരണം അയാൾക്ക് പറയാനുള്ള കഥ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ മറ്റാർക്കും പറയാനില്ലാത്ത ഒന്നാണ്. ഹൃദയഭേദകമാം വിധം ഉള്ളതാണ്. ഒരു മനുഷ്യന് ഇത്രത്തോളം ഇൻസ്പയറിംഗ് ആയ ഒരു സർവൈവൽ സാധ്യമാണോ എന്ന ചോദ്യത്തിന് 47rd വയസ്സിൽ ചിരിച്ചുകൊണ്ട് അയാൾ മറുപടി പറയുന്നത് സ്വന്തം ജീവിതം നമുക്ക് മുന്നിൽ പാടെ സമർപ്പിച്ചുകൊണ്ടാണ്. അതിൽ അയാളുടെ തിരിച്ചറിവുകൾ കാണാം, പൊരുത്താനുറച്ച അയാളുടെ നിശ്ചയദാർഢ്യം കാണാം, തോറ്റുകൊടുക്കാൻ ഒരുക്കമല്ലാത്ത അയാളുടെ ഉരുക്ക് മനസ്സ് കാണാം. ഇന്ന് താൻ കൈവരിച്ചു നിൽക്കുന്ന നേട്ടങ്ങൾക്കെല്ലാം രവി അത്യന്തം കടപ്പെട്ടിരിക്കുന്നത് അയാളുടെ അമ്മയോടാണ്. 2016 ശ്രീധരൻ പിള്ളയുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ രവിവർമ്മൻ തന്റെ അമ്മയെ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. എന്റെ അമ്മ പുഞ്ചിരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. വ്യൂ ഫൈൻഡറിലേക്ക് നോക്കുന്നത് മുമ്പ് ഞാൻ എൻ്റെ കണ്ണുകൾ അടയ്ക്കും. അവിടെ എൻ്റെ അമ്മയുടെ ക്ഷീണിച്ച മുഖം ഞാൻ കാണുന്നു. അവർ എന്നെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതിനാൽ എൻ്റെ ഫ്രെയിമുകൾ കൂടുതൽ പ്രകാശം കൊണ്ട്, കൂടുതൽ നിറങ്ങൾ കൊണ്ട്, കൂടുതൽ വർണ്ണങ്ങൾ കൊണ്ട് പൂരിതമാക്കാൻ ഞാൻ അന്നും എന്നും അതിയായി ആഗ്രഹിക്കുന്നു. സാമ്പത്തികമായി നല്ല കുടുംബമായിരുന്നു രവിയുടേത്. രവിയുടെ അച്ഛൻ ഒരു കർഷകനായിരുന്നു. കർഷകനായ അദ്ദേഹം രാഷ്ട്രീയത്തിൽ മുഴുകിയതോടെ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകൾ പോലും ഇല്ലാതെയായി. ദുരൂഹ സാഹചര്യത്തിൽ നിര്യാതനായ അച്ഛന്റെ ഓർമ്മകൾ പോലും ഇല്ല ഇന്ന് രവിക്ക്. ഓർമ്മയുറയ്ക്കും മുമ്പ് അച്ഛനെ നഷ്ടപ്പെട്ടതോടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയും തകർന്നു. പിന്നീട് അമ്മയായിരുന്നു അവനെല്ലാം. ദാരിദ്ര്യം പിടിമുറുക്കിയ നാളുകളായിരുന്നു അത്. 12rd വയസ്സ് മുതൽ പ്രായമുള്ളപ്പോൾ രവിക്ക് അവന്റെ അമ്മയെ നഷ്ടപ്പെട്ടു. അച്ഛനെ നേരത്തെ നഷ്ടപ്പെട്ട അവന് ആകെയുള്ള ആശ്വാസവും കരുതലുമെല്ലാം അമ്മയായിരുന്നു. എന്നാൽ അമ്മയുടെ അപ്രതീക്ഷിത മരണം അവരെയും അവന്റെ സഹോദരങ്ങളെയും ഒറ്റയടിക്ക് അനാഥരാക്കി. ആ ദിവസം രവിവർമ്മൻ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. ആ രാത്രി എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. അന്ന് ഞാൻ നേരത്തെ ഉറങ്ങാൻ കിടന്നു. കനത്ത തണുപ്പ് കൊണ്ടാകണം അമ്മ എന്റെ പുതപ്പെടുത്ത് പുതച്ചു. അതെനിക്ക് സഹിച്ചില്ല. ഞാൻ ഉറക്കെ കരഞ്ഞു. ഞാൻ കരഞ്ഞത് അമ്മയ്ക്ക് സഹിക്കാൻ സാധിച്ചില്ലായിരുന്നിരിക്കണം. അവർ ഉടൻ തന്നെ പുതപ്പെടുത്ത് എനിക്ക് ചുറ്റും പുതച്ചു തന്നു. ഞാൻ സന്തോഷത്തോടെ തന്നെ കിടന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ കളിക്കുകയായിരുന്നു. എന്റെ സഹോദരൻ എന്നെ അരികിലേക്ക് ഓടി വന്ന് പറഞ്ഞു, അമ്മ ഉറക്കത്തിൽ മരിച്ചു. ഞാൻ സ്തംഭനായി നിന്നു. അതിനുശേഷം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് നിർത്തി. ഇന്നും വല്ലാത്തൊരു കുറ്റബോധത്തോടെ ഞാൻ ജീവിക്കുന്നു. ആ രാത്രി ചിലപ്പോൾ ഞാൻ കരഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ അമ്മ ഇന്ന് എന്നോടൊപ്പം ഉണ്ടാകുമായിരുന്നുവെന്ന് തന്നെ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ക്യാമറമാൻ എന്ന നിലയിൽ ഇന്ന് ഇന്ത്യയെമ്പാടും അറിയപ്പെടുന്ന രവിവർമ്മൻ പക്ഷേ ഒരു ഫോട്ടോയുടെ വില ആദ്യമായി അറിയുന്നത് അവൻ്റെ കുട്ടിക്കാലത്താണ്. അയൽപ്പക്കത്തെ ഒരു കല്യാണ ചടങ്ങിൽ നിന്നാണ് അമ്മയുടെ അവ്യക്തമായ ഒരു ഫോട്ടോ അവന് ലഭിക്കുന്നത്. എന്നാൽ ഫോട്ടോ എടുത്ത ക്യാമറമാന്റെ കഴിവുകേട് കാരണം വളരെ മോശമായ രീതിയിലാണ് ക്യാമറയിൽ രവിയുടെ അമ്മയുടെ ചിത്രം പതിഞ്ഞത്. അയാൾ അന്ന് ആ ചിത്രം നേരെ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് എനിക്ക് ജീവിതകാലം മുഴുവൻ സൂക്ഷിക്കാനുള്ള ഒരു സ്വത്തായി മാറിയനെ ആ ചിത്രം. ഒരു ഫോട്ടോഗ്രാഫർ ആകണമെന്ന് ഞാൻ തീരുമാനിച്ചത്, ഒരു ക്യാമറാമാൻ ആകണമെന്ന് ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങിയത് ആ സംഭവം മുതൽക്കാണ്. രവിയുടെ ഉറച്ച വാക്കുകൾ, അമ്മയുടെ ആകസ്മിക മരണം രവിയെ മുന്നോട്ട് ജീവിക്കാനുള്ള ധൈര്യമില്ലാതെയാക്കി. ബന്ധുക്കൾക്ക് അവനെന്നും ഒരു ഭാരമായിരുന്നു. മാതാപിതാക്കളുടെ വിയോഗം അവനെ 7th ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിത്തം അവസാനിപ്പിക്കാൻ നിർബന്ധിതനാക്കി.
പഠിത്തം അവസാനിപ്പിച്ച നിമിഷം മുതൽക്ക് അവൻ സിനിമയിൽ അഭയം കണ്ടെത്താൻ ആരംഭിച്ചു. സ്ഥലത്തെ ലോക്കൽ തിയേറ്ററിൽ വരുന്ന MGR ശിവാജി ഗണേശൻ സിനിമകൾ അവർ ഹരമായി. ജീവിക്കാൻ മറ്റൊരു ഗതിയും ഇല്ലെന്ന് കണ്ടപ്പോൾ അവർ നാട്ടിലെ ഒരു ചാരായ ഷാപ്പിൽ ജോലിക്ക് കയറി. അവിടെ ചാരായം കുടിക്കാൻ വരുന്നവർക്ക് ചാരായം ഒഴിച്ച് നൽകുന്നതായിരുന്നു രവിയുടെ ജോലി. ഇടക്കാലത്ത് ആ ജോലി ഉപേക്ഷിച്ച് മദ്രാസിലേക്ക് പോയി. എന്നിട്ട് മെച്ചപ്പെട്ട വേറെ എന്തെങ്കിലും ജോലി തേടാമെന്ന് രവിക്ക് തോന്നി. പക്ഷേ കടുത്ത വിഷാദം അവനെ ആ തീരുമാനത്തിൽ നിന്നകറ്റി. അവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ കാത്തു കിടന്നപ്പോഴാണ് പേരറിയാത്ത ഒരു പോലീസുകാരൻ അവനെ കാണുന്നത്. അയാൾ ഒരു പ്ലേറ്റ് ബിരിയാണി മുന്നിൽ വെച്ച് നീട്ടി ആ ബാലനെ ആകർഷിച്ചു. ഒരു മോഷണ കേസിൽ ആളെ ചേർത്ത് കേസാക്കാനുള്ള കുശാഗ്ര ബുദ്ധിയാണ് ആ ബിരിയാണിയിൽ കലർത്തി വെച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള പക്വത അന്ന് ആ ബാലനിൽ ഇല്ലായിരുന്നു. അത് തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധിയും അന്ന് അവന് ഇല്ലാതെ പോയി. മറ്റൊന്നും ചിന്തിക്കാതെ നിറഞ്ഞ മനസ്സോടെ തന്നെ അവൻ ആ ബിരിയാണി സ്വീകരിച്ചു. അങ്ങനെ അവർ അപ്രതീക്ഷിതമായി പോലീസ് കസ്റ്റഡിയിൽ ആയി. കുറ്റം വിസമ്മതിച്ച അവനെ ഏതാണ്ട് 15 ദിവസത്തോളം പോലീസുകാർ ജയിലിൽ തുടർച്ചയായി മർദ്ദിച്ചുകൊണ്ടേയിരുന്നു. അവിടെ നിന്നവൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ജുവനൽ ഹോമിൽ എത്തി. ഏകദേശം 1 മാസത്തോളം രവി അവിടെ ഉണ്ടായിരുന്നു. ജുവനൽ ഹോമിൽ നിന്ന് പുറത്തിറങ്ങിയ രവിയെ ഒരു അകന്ന ബന്ധു വന്ന് ജാമ്യത്തിലിറക്കി. ജന്മനാടായ തഞ്ചാവൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ അവിടെയുള്ളവരെല്ലാം തന്നെ അതിനോടകം കള്ളനായി മുദ്ര കുത്തി കഴിഞ്ഞതായി രവി പതിയെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അന്നവൻ ആദ്യമായി മനസ്സിലൊരു ലക്ഷ്യം കുറിച്ചു. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഈ ഗ്രാമത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ അത് ഒരു രാജാവിനെ പോലെ ഒരു മെഴ്സിഡീസ് ബെൻസിൽ തന്നെ ആയിരിക്കുമെന്ന്. അതല്ലെങ്കിൽ ഒരു ശവപ്പെട്ടിൽ താൻ ഇതേ നാട്ടിലേക്ക് തിരികെ വരും. രവി നേരെ തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നു. രാമേശ്വരം എക്സ്പ്രസിൽ മദ്രാസിലേക്ക് കള്ളവണ്ടി കയറി. 1 മാസം മുമ്പ് അവൻ മരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത അതേ ട്രെയിൻ തന്നെയായിരുന്നു അവനെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ യാത്രയിലേക്ക് വഴി തിരിച്ചു വിട്ടതെന്നാണ് കഥയിലെ ഏറ്റവും വലിയ യാദൃശ്ചികത. അങ്ങനെ 1987 ഒരു ലുങ്കിയും ടീഷർട്ടും പോലും കയ്യിൽ മാറ്റിയെടുക്കാനില്ലാതെ അവൻ മദ്രാസ് എന്ന മഹാനഗരത്തിൽ കാലുകുത്തി കടത്തിണ്ണകളിൽ കിടന്നുറങ്ങി. പോലീസ് പെട്രോളിംഗ് മറികടക്കാൻ താമസം പലയിടത്തേക്ക് മാറ്റിക്കൊണ്ടിരുന്നു. രവിയുടെ പിതാവിന് മദ്രാസിൽ അടുത്തൊരു സുഹൃത്ത് ഉണ്ടായിരുന്നുവെന്ന് അറിഞ്ഞതാ ആ ഇടയായിരുന്നു. മദ്രാസിലെ അറിയപ്പെടുന്ന വക്കീൽ കൂടിയായ അയാളെ രവി പോയി കണ്ടു. രവിക്ക് ജോലി വാഗ്ദാനം ചെയ്ത അയാൾ അവന് കഴിക്കാൻ ആഹാരവും ധരിക്കാൻ പഴയ വസ്ത്രങ്ങളും നൽകി. പിന്നെ അയാൾ രവിയോട് ആവശ്യപ്പെട്ടത് അയാളുടെ കക്കൂസും കുളിമുറിയും വൃത്തിയാക്കാനാണ്. അയാളുടെ ഐഡിയോളജി പ്രകാരം അവന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ഇതിലും നല്ലൊരു ജോലി അയാൾക്ക് കൊടുക്കാൻ ഇല്ലായിരുന്നു അത്രേ. അവിടെ ഏതാണ്ട് 1 മാസം നിന്നതിന് ശേഷം ഒരു സമീപത്തെ അമരാവതി ഹോട്ടലിൽ ഒരു സെർവറായി ജോലി താൽക്കാലികമായി കണ്ടെത്തി. 150 രൂപയായിരുന്നു ശമ്പളം. അന്ന് വെയിറ്റർമാർക്ക് അവർക്ക് നൽകിയ ഉച്ചഭക്ഷണമാണ് ഇന്നോളം ഞാൻ കഴിച്ചതിൽ ഏറ്റവും രുചികരമായ ഭക്ഷണം. രവി ചിരിച്ചുകൊണ്ട് പറയുന്നു. 1 മാസം കൊണ്ട് സമ്പാദിച്ച 150 രൂപ കൊണ്ട് ഒരു സിംഗപ്പൂർ വേഷ്ടി വാങ്ങാൻ പ്രശസ്തമായ മൂർ മാർക്കറ്റിലേക്ക് രവി പോയി. വസ്ത്രം വാങ്ങാൻ പോയ രവി പക്ഷേ അവിടുത്തെ ഒരു കടയിൽ പ്രദർശിപ്പിക്കുന്ന ക്യാമറകളിൽ ആകർഷണനായി. ഒരു പഴയ റഷ്യൻ മോഡൽ ക്യാമറയായിരുന്നു അവിടെ അവനെ ഏറെ ആകർഷിച്ചു. ഏറെ വിലപേശലുകൾക്കൊടുവിൽ ഏതാണ്ട് 130 രൂപയ്ക്ക് രവി ആ പഴയ ക്യാമറ സ്വന്തമാക്കി. പതിയെ ക്യാമറയുടെ ബാലപാഠങ്ങൾ രവി പഠിച്ചു തുടങ്ങി. 7ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ഇംഗ്ലീഷും ഇംഗ്ലീഷ് പുസ്തകങ്ങളും അവൻ എന്നും ബാലി കേറ മലയായിരുന്നു. ആയതിനാൽ തമിഴിറങ്ങിയ ഫോട്ടോഗ്രാഫ് സംബന്ധമായ ബുക്കുകൾ എല്ലാം വായിച്ചു പഠിച്ചു. ഇതിൻ്റെ ഹോട്ടലിൽ നിന്നുള്ള സൗഹൃദങ്ങൾ പലതും സിനിമാ മേഖലയിലേക്ക് നയിച്ചു. അടുത്തുള്ള തിയേറ്ററിൽ പോയി ഇംഗ്ലീഷ് സിനിമകളും സ്ഥിരമായി കാണാൻ തുടങ്ങി. ആകസ്മികമായി ഇതിഹാസ ചലച്ചിത്രകാരൻ ബാലു മഹേന്ദ്രയെ കണ്ടതാണ് രവിയുടെ ജീവിതത്തിൽ വഴിത്തിരിവ് സൃഷ്ടിച്ചത്. രവിയുടെ ക്യാമറയോടുള്ള കമ്പം മനസ്സിലാക്കിയ ബാലു മഹേന്ദ്രയാണ് ഏതെങ്കിലും ക്യാമറമാന്റെ അസിസ്റ്റന്റായി വർക്ക് ചെയ്യാൻ രവിയോട് നിർദ്ദേശിച്ചത്. അങ്ങനെ ഗുരുവും വഴികാട്ടിയുമായ മണി എന്ന വ്യക്തി വഴി രംഗ എന്ന തെലുങ്ക് ഛായാഗ്രാഹകന്റെ കീഴിൽ ഏതാണ്ട് 6 വർഷത്തോളം സഹായിയായി രവി പ്രവർത്തിച്ചു. രംഗയുടെ കീഴിൽ നിന്നാണ് പ്രശസ്ത ഛായാഗ്രഹകൻ രവി കെ ചന്ദ്രന്റെ പ്രധാന ഛായാഗ്രഹണ സഹായിയായി രവി വർമ്മൻ മാറുന്നത്. ഇന്ന് ഇന്ത്യൻ സിനിമ മുഴുവൻ അറിയപ്പെടുന്ന ക്യാമറമാനാണ് രവി വർമ്മൻ. അതിനയാൾ അത്യന്തം കടപ്പെട്ടിരിക്കുന്നത് മലയാള സിനിമയോടെയാണ്. കാരണം രവിയുടെ വളർച്ചയ്ക്ക് ചാലക ശക്തിയായും അയാൾക്ക് ഊടും പാവും നൽകി പരിപോഷിച്ചതുമെല്ലാം മലയാള സിനിമയാണ്. 1999 ടി കെ രാജീവ്കുമാർ സംവിധാനം ചെയ്ത ജലമർമ്മരം എന്ന സിനിമയാണ് രവിവർമ്മൻ സ്വതന്ത്ര ഛായാഗ്രഹണം നിർവഹിച്ച ആദ്യ സിനിമ. മാവൂർ റയോൺ ഘോളിയാർ ഫാക്ടറിയുടെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ആ സിനിമ വലിയ നിരൂപക പ്രശംസ പിടിച്ചുപറ്റി. ഇന്നത്തെ പ്രശസ്ത സംവിധായകനായ ബി ഉണ്ണികൃഷ്ണനാണ് ജലമർമ്മരത്തിന് തിരക്കഥ ഒരുക്കിയത്. അന്നും ഇന്നും തന്റെ വളർച്ചയ്ക്ക് മലയാള സിനിമയോട് അത്യന്തമായി കടപ്പെട്ടിരിക്കുന്നുവെന്ന് പറയാൻ രവിക്ക് ഒരു മടിയുമില്ല. ബോളിവുഡ് ഉൾപ്പെടെയുള്ള ഇൻഡസ്ട്രികൾ വമ്പൻ പ്രൊജക്ടുകൾ തയ്യാറാക്കി കാത്തിരിക്കുന്ന നേരത്തും മലയാളം മാടി വിളിച്ചപ്പോഴൊക്കെ ഓടി വരികയും ക്യാമറ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രവിവർമ്മൻ. ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ടി കെ രാജീവ്കുമാർ സിനിമ കോളാമ്പിയാണ് രവിവർമ്മൻ ഏറ്റവും ഒടുവിൽ ഛായാഗ്രഹണം പൂർത്തിയാക്കിയ മലയാള സിനിമ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്.
രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.